സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ടീമിൽ സെലക്ഷൻ ലഭിച്ച വെണ്ടല്ലൂർ യു മുഹമ്മദ് സാലിമിന് നാട്ടുകാർ ചേർന്ന് ഗംഭീര സ്വീകരണം നൽകി. വളാഞ്ചേരി മുനിസിപ്പൽ പരിസരത്ത് നിന്നും താളമേള വാദ്യങ്ങളോടെ നിരവധി വാഹനങ്ങളുടെയും വൻ ജനാവലിയുടെയും കരിമരുന്ന് പ്രയോഗങ്ങളെല്ലാം ചേർന്ന അകമ്പടിയോടെയാണ് നാട്ടിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ളാഗ് കൈമാറി ഘോഷയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ടൂറിസം നമ്മുടെ മുഹമ്മദ് സാലിമിനെ പൊന്നാട അണിയിച്ചു കൊണ്ട് നമ്മുടെ ഈ സന്തോഷത്തിൽ അദ്ദേഹം പങ്കുചേരുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ പൊന്നാട അണിയിച്ച് നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുമ്പോ ഈ വളാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേറെ സ്വകാര്യ അഹങ്കാരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ മറ്റ് വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് സാലിന്മാരെ ഇനിയും കേരളത്തിൻ്റെ കായിക മേഖലയിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം നാം കൂട്ടായി നടത്തേണ്ട ഒരു കാലമാണ്. കുട്ടികളെ ഫുട്ബോൾ പോലുള്ള കായിക രംഗത്തേക്ക് ആകർഷിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ പല നിലയിലും കേരളത്തിന് അനിവാര്യമാണ്. സന്തോഷ് ട്രോഫിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വെണ്ടല്ലൂരിന്റെ അഭിമാനം, സന്തോഷ് ട്രോഫിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വെണ്ടല്ലൂരിന്റെ അഭിമാന താരം മുഹമ്മദ് സാലിം കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിറകിലായി ഇതാ നിരവധി വാഹനങ്ങൾ. സ്വീകരണം അന്ന് വളാഞ്ചേരി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നാടിന്റെ അഭിമാനം ഈ വർഷത്തെ സന്തോഷ് ട്രോഫിയിൽ ഇന്നും പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് ഗമിക്കുന്ന പ്രിയ താരം മുഹമ്മദ് സാലിം. അതെ, മുഹമ്മദ് സാലിം കടന്നു വരികയാണ്. പൗരസമിതി സംഘടിപ്പിച്ച ആവേശോച്ഛലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് സാലിം കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി തുറന്ന വാഹനത്തിൽ ഉറപ്പുചുരിയുമായി പ്രിയങ്കര ട്രോഫി താരം മുഹമ്മദ് സാലിം 20 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക. വെണ്ടല്ലൂർ മടത്തിൽപ്പടിയിൽ വെച്ച് ചേർന്ന അനുമോദന സമ്മേളനം ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷെഫീദ ബേബി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് സാലിമിന് ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ പി സി നൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി സുനിത, ഹുസൈൻ കാളിയത്ത്, അബ്ദു കെ ബാവോ മാസ്റ്റർ, പ്രശാന്ത് വെള്ളപ്പാട്ട്, തറക്കൽ കുഞ്ഞിപ്പഹാജി, രാജീവ് നമ്പൂതിരി, നജീമുദ്ദീൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ടി വി നൌഷാദ് സ്വാഗതവും യൂസഫ് ടി നന്ദിയും പറഞ്ഞു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വെണ്ടല്ലൂരിലെ മറ്റു കായിക പ്രതിഭകളെയും വേദിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. ഇരുമ്പളിയത്തിന്റെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു വെണ്ടല്ലൂർ ഭാഗം എന്നല്ല, കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദരവ് നമ്മൾ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. മുഹമ്മദ് സാലിം ചില്ലറ ഒരു പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 14 ജില്ലകളിൽ
പതിനാല് ജില്ലകളിൽ നിന്ന് 20 പേരെ സന്തോഷ് ട്രോഫി മത്സരത്തിൽ സന്തോഷ് ട്രോഫിയിലേക്ക് കളിക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ആ 20-ൽ ഒരാളാണ് നമ്മളുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള മുഹമ്മദ് സലീം.